ഹലോ എവരിവൺ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ NMMS, PMSSE, USS ഇങ്ങനെ പല എക്സാമുകളുടെയും ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ പല യൂട്യൂബ് ചാനലുകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അതിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ കോൺസെപ്റ്റ് നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ചാറ്റ് ബോക്സിൽ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ബേസിക് മാത്ത് കോഴ്സ്, എങ്ങനെയാണ് ആ കോഴ്സിൽ എൻറോൾ ചെയ്യുക, അതിലെ ക്ലാസ്സുകൾ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ബേസിക് മാത്ത് കോഴ്സ് എന്നുള്ളതും അതിൽ എങ്ങനെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ആ കോഴ്സ് അസസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അവസാനം വരെ, ഒരു ഷോർട്ട് വീഡിയോ ആണ്, അവസാനം വരെ കണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു ബേസിക് മാത്ത് കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്സിലെ കംപ്ലീറ്റ് ഫണ്ടമെൻ്റൽ കാര്യങ്ങളും ഏറ്റവും കുറഞ്ഞ സമയത്ത്, കുറേ ടൈം എടുത്ത് ക്ലാസ് കണ്ട് അങ്ങനെ പഠിക്കാതെ, ഏറ്റവും കുറഞ്ഞ സമയത്ത് വളരെ എഫക്റ്റീവായി സമ്മറൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം, ഈ ഒരു കാര്യമാണ് ബേസിക് മാത്ത് കോഴ്സിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് കോൺസെപ്റ്റും ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. വെറുതെ കോൺസെപ്റ്റ് ഒരു കുറേ ക്ലാസ്സുകളായിട്ട്, റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് തരിക എന്നുള്ളതല്ല, അത് ഏറ്റവും ഷോർട്ട് വീഡിയോസായിട്ട്, ഏറ്റവും കൺസൈസ് ആൻഡ് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൻ്റെ വീഡിയോസ് തരും. അതുമായിട്ട് റിലേറ്റഡ് ആപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, വളരെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. കാരണം നമുക്ക് സ്കൂളിലെ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്, അസൈൻമെൻറ്സ് ഉണ്ട്, ഹോംവർക്കുകളുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. ഈ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ബോർഡ് എക്സാമിനായിക്കോട്ടെ, നമ്മൾ എഴുതാൻ പോകുന്ന സ്കോളർഷിപ്പ് എക്സാമുകളായിക്കോട്ടെ, അതിനൊക്കെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ അറിയും വേണം. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് വീഡിയോസ്, എല്ലാ വീഡിയോസിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ കൂട്ടി നോക്കിയാൽ 9 hours ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരിക. 9 hours, ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പം 2 പ്രാവശ്യം കാണണം, 3 പ്രാവശ്യം കാണണം എന്നൊക്കെ കൺസിഡർ ചെയ്താലും, ഒരാൾ ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടു തീർക്കാൻ പറ്റും. ഇതിൽ ക്ലാസ്സുകൾ മാത്രമല്ല ഉള്ളത്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇത്രയും ടോപ്പിക്സാണ് നമ്മളിത് കവർ ചെയ്യുക. നമ്മൾ ഈ ഒരു കോഴ്സിനെ ടോട്ടലി ഒരു 11 chapters ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഓരോ കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ അടുത്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ അണ്ടറിൽ തന്നെ ഡിഫറൻറ്റ് ഒരു 4 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്: ഇൻറ്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്താ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് സിമ്പിളല്ല, ഇത് നമ്മൾ പല ക്രൈറ്റീരിയ വരുമ്പോൾ, പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇങ്ങനെ പല പല ആളുകൾ വരുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂസിംഗ് ആണ്. ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേ കൊണ്ടുപോകും, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെ കൊണ്ടുപോകുക, ഇപ്പുറത്തോട്ട് എങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഇവരുടെ എല്ലാവരുടെയും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഡിഫറൻറ്റ് ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തുള്ളത് എക്സ്പണൻസ് ആൻഡ് പവേഴ്സ് ആണ്. പിന്നെ ഉള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, HCF ആൻഡ് LCM, റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്, ആൾജിബ്ര, ബേസിക് ജോമെട്രി. ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആളുകൾക്ക് പേര് കാണുമ്പോൾ അറിയും, ഇതൊക്കെ നമുക്കറിയാലോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സ്കൂളിലെ എക്സാമിനായിക്കോട്ടെ, സ്കോളർഷിപ്പ് എക്സാമിനായിക്കോട്ടെ, നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന എവിടുന്നാ? നിങ്ങളെ കാൽക്കുലേഷൻ ചെയ്യുന്നിടുന്ന. ആ കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ പല സ്റ്റെപ്പുകളും, ഇപ്പോൾ നെഗറ്റീവ് നമ്പറുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവർ തമ്മിൽ ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഫ്രാക്ഷൻസ് വരുമ്പോൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. അത് ഈ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. ഒരു പക്ഷേ കോവിഡ് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നമുക്ക് മിസ്സായി പോയതായിരിക്കും. പക്ഷേ അത് ഇനിയും നമ്മൾ ക്ലിയർ ആക്കാതെ നിന്നാൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സ് ബേസിക് മാത്ത് കോഴ്സിൻ്റെ ഒരു ടാഗ്ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് തന്നെ ഫാൾ ഇൻ ലവ് വിത്ത് മാത്ത് എന്നുള്ള. മാത്സിനൊരു ഭീകരനാക്കിയിട്ട് കാണുക, അത് പഠിക്കാൻ കഴിയാത്ത ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളൊരു ഭീകരത സൃഷ്ടിക്കുക, ഇതിനൊന്നൊരു ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഫാൾ ഇൻ ലവ് വിത്ത് മാത്ത്, മാത്സുമായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് എന്ത്? നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ് എന്നുള്ളത്. നമ്മുടെ ആപ്പ് വഴിയാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാത്സിലെ ആ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യും. ആനിമേഷൻസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ, ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് അതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഒരു വീഡിയോ, അത്രയും ഷോർട്ടായിരിക്കും വീഡിയോസ്, ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് ആ വീഡിയോനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനാന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് അവസാന എക്സാം എഴുതുക, അപ്പോഴേക്കും ഈ പഠിച്ച കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ 5 മിനിറ്റിൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു, ഒരു ടോപ്പിക് പഠിച്ചു, തൊട്ടടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ ടോപ്പിക് പഠിച്ച് അത് ക്വസ്റ്റ്യൻസിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ അവിടെ നിൽക്കും.
നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോപ്പിക്ക്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ക്ലിയർ ആക്കി. അടുത്ത ടോപ്പിക്കിൻ്റെ വീഡിയോ ക്വസ്റ്റ്യൻസ്, അടുത്തതിൻ്റെ വീഡിയോ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ അവിടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അങ്ങനെ 300+ ആപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഞാൻ പറഞ്ഞു 11 chapters ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിലും നമ്മൾ ഈ ആപ്പ് ക്വസ്റ്റ്യൻസിന് പുറമെ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനും എക്സ്ട്രാ ആയിക്കൊണ്ട് ഓരോ ചാപ്റ്ററിനും ഓരോ വർക്ക്ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ ചാപ്റ്ററിനും ഓരോ വർക്ക്ഷീറ്റ്, നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ആ സംഭവം അസസ് ചെയ്യാൻ പറ്റും, ആ വർക്ക്ഷീറ്റുകൾ എടുക്കാൻ പറ്റും. ആ വർക്ക്ഷീറ്റുകളിൽ ടോട്ടലി ഒരു 500+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 300+ ക്വസ്റ്റ്യൻസ് ആപ്പിലുണ്ട്, 500+ ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റിലുണ്ട്, ക്ലാസ്സിൽ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ ഒരു ടോട്ടലി നോക്കുകയാണെങ്കിൽ 1000+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ടോപ്പിക്കുകളിൽ നിന്ന് മാത്രമായിട്ട് ചെയ്യും. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ടും ചെയ്യും. അപ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ എക്സ്പെർട്ട് ആവില്ലേ? ആകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോപ്പിക് വൈസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ആപ്പിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്നുള്ളൊരു സംഭവം, നമുക്കൊരു ഐഡിയ കിട്ടാൻ. എന്നിട്ട് അതിൻ്റെ ഇവാലുവേഷൻ നടക്കും. പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, വളരെ ഷോർട്ട് വീഡിയോസ് ആയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ്സും ആപ്പിലെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടും കൂടിയും നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ആ ഒരു കോഴ്സ് കഴിയുമ്പോഴുള്ള എൻഡ് ഓഫ് കോഴ്സ് എക്സാം എന്ത് ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് ടോട്ടലി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് ഒന്ന് അജ്മൽ സാറാണ്, ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒന്ന് ലതിത മാം ആണ്, പിന്നെ ഞാനും ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ യൂട്യൂബിൽ കണ്ട് പരിചയം ഉണ്ടാവും. സോ ഞങ്ങൾ 3 പേരാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഈ ഒരു കോഴ്സിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ബേസിക് മാത് കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവും, അവർക്ക് കമൻറ്റ് ബോക്സിലൊക്കെ പറയാം എത്രമാത്രം നിങ്ങൾക്ക് ഒരു കോഴ്സ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, കാരണം നമ്മുടെ ആപ്പിലൂടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോം ചാർജുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ 2000 rupees അഥവാ 1999 rupees ആണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഫീ എന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അത് 999 rupees പ്ലസ് GST എന്ന് പറയുന്ന എമൗണ്ടിന് അത് കൊടുക്കുന്നുണ്ട്. GST ഗവൺമെൻറ്റിൻ്റെ ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 999+ GST എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇപ്പോൾ അസസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 7025101133. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, 7025101133 എന്ന് പറയുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പോ ആയിട്ടോ അല്ലെങ്കിൽ കോൾ ആയിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബേസിക് മാത് കോഴ്സിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിലോട്ട് എൻറോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും, നിങ്ങൾക്ക് എപ്പോൾ മുതൽ ക്ലാസ് കാണാം, എന്ന് വരെ ക്ലാസ് കാണാം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും അതിലവർ പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IITians ആൻഡ് NITians ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. 1000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു അതെങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളും ഷോർട്ട് ഡ്യൂറേഷൻ ക്ലാസ്സുകളാണ്, ബോറടിപ്പിക്കുന്ന ക്ലാസ്സുകളല്ല. വളരെ ഷോർട്ടായിട്ട് കോൺസെപ്റ്റുകൾ വളരെ സമ്മറൈസ് ചെയ്ത് പറയുന്ന വീഡിയോസാണ്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വീഡിയോസ്, ഷോർട്ട് മൊഡ്യൂൾസ് വിത്ത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, വർക്ക്ഷീറ്റ് കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. 999 rupees ആണ് ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ വരുന്നത്, പ്ലസ് GST ഉണ്ടാവും. ഈ ഒരു നമ്പർ 7025101133 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കംപ്ലീറ്റ് ടോപ്പിക്കുകൾ, എല്ലാ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നമ്മൾ കവർ ചെയ്യും. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എക്സ്പേർട്സ് ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ 7th ടെക്സ്റ്റ് ബുക്ക്, 8th ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ പല പല ടെക്സ്റ്റ് ബുക്കുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന ടോപ്പിക്സാണിത്. അപ്പോൾ ഇതെല്ലാം കൂടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാം, പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു കോഴ്സ് ഫോമിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്, തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു കോഴ്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ. എപ്പോഴും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആളുകൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.